അയ്യോ, അത് ഐ ആം സോറി, ഞാൻ എന്തുവാണെന്ന് വിചാരിച്ചു. ലത എപ്പോ വന്നു? ഇന്നലെ രാവിലെ. ഇന്നലെ രാവിലെ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. സാർ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ലാൻഡ് ചെയ്തു. എനിക്കിവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. കുറച്ചു ദിവസത്തേക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ. ശല്യോ? ലത ഇവിടെ ഉള്ളത് ഇന്ദുവിനൊരു കൂട്ടല്ലേ. പക്ഷെ ഇനിയെങ്കിലും എന്റെ ശ്രീമതിയുടെ നൈറ്റ് എടുത്തിട്ടേക്കരുത്. ഇപ്പൊ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അതെ, എവിടെ എന്റെ ശ്രീമതി? അകത്തുണ്ട്. ഇന്നലെ സാറിനെ കാണാത്തോണ്ട് മോഹം എല്ലാം കൂടെ വലിച്ചിറക്കി കെട്ടിയിരിക്കുക. എന്റെ പൊന്നിലതെ, കുറച്ചു നേരത്തേക്ക് ചെവി രണ്ടു ഒന്ന് പൊത്തിപ്പിടിച്ചോ. ഞാൻ എന്റെ ശ്രീമതിയുടെ അടുത്ത് കാര്യമായിട്ടൊന്ന് കുമ്പസരിക്കാൻ പോവുക. സംഗതി ഇപ്പം ഇന്നലെ വരാൻ പറ്റില്ല എന്നുള്ളത് എന്റെ തെറ്റാ. പക്ഷെ അത് എന്റെ തെറ്റാണോ? ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ വരാതിരുന്നത്. കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രിയെ പോയി കാണണം. അതിന് തിരുവനന്തപുരം വരെ പോവാതെ പറ്റുമോ? എന്ന ഇടക്ക് കഴുതി ആ വിവരം നിനക്ക് ഇന്ദുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതെ, പറഞ്ഞില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. എന്നിട്ട് എന്തായി, പോയ കാര്യം നടന്നോ? എവിടെ? അതിന് ഇനിയും മൂന്നാല് ദിവസം കൂടെ അവിടെ നിൽക്കണോ? നിൽക്കാരുന്നില്ലേ? അതിന് വേറെ ആളെ നോക്കണം. എന്റെ ഇന്ദുക്കുട്ടിയെ കാണാതെ ഒരു രാത്രി ഞാൻ കഴിച്ചുകൂട്ടിയ വിവരം എനിക്കും ദൈവത്തിനും മാത്രം, ദൈവത്തിന് എവിടെ നിന്നറിയാനാണ്? എനിക്ക് മാത്രം അറിയാം. മതി മതി, വിശ്വറിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ എന്നെ പറ്റി ഒരു ചിന്തയില്ല. ഇന്ദു, നീ അത് മാത്രം പറയരുത്. ചിന്ത ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടിയെത്തിയത്? വിശ്വറിനറിയോ, ഫ്ലാറ്റ് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വട്ടൻ കാശ് വാങ്ങിച്ചവരൊക്കെ രാത്രി അമ്മ കള്ളും കുടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. വിശ്വട്ടൻ അവര് കാശങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. പിടിച്ചോ, എനിക്കൊരു പുല്ലന്റെയും പൈസ വേണ്ട. പണം കണ്ടു കളഞ്ഞവനാ ഞാൻ. അവന്മാർക്ക് ഫ്ലാറ്റ് വേണ്ടെങ്കിൽ വേണ്ട, പോവാൻ പറ. വിശ്വട്ടനെല്ലാം വളരെ നിസ്സാര. എന്ത് തുടങ്ങുമ്പോഴും വലിയ പ്രതീക്ഷകളാ, ലക്ഷങ്ങളുടെ കണക്കും പറയും. എനിക്കറിയാം വിശ്വട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. എന്റെ മോളെ, നിന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ എനിക്ക്? നിനക്ക് വേണ്ടി വിശ്വനെ വിശ്വം മുഴുവൻ പിടിച്ചെടുക്കും. നീ നോക്കോ, ഫ്ലാറ്റുകളും തീർത്തു കൊടുത്തോട്ടെ. ഇതിനേക്കാൾ ഉഗ്രം പ്രോജക്റ്റുകൾ എന്റെ മനസ്സിലുണ്ട്. നോട്ട് എണ്ണി എണ്ണി എന്റെയും നിന്റെയും കൈ കഴിക്കാൻ പോവുക. എന്താ കള്ളനോട്ടടിയാണോ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. എന്റെ ആശാനെ, ഞാൻ ഇങ്ങനെ രാവകൽ ഇല്ലാതെ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് തനിക്കറിയോ? കുറച്ചുനാൾ കഴിയുമ്പോ നമുക്കൊരു ജൂനിയർ ഇന്ദുക്കുട്ടി ഉണ്ടാവും. അവളെ കെട്ടിച്ചേക്കാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാ തന്റെ വിചാരം. അത് വേണ്ടി വരില്ല, അവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമായിരിക്കും. എന്ന് വെച്ചാ? ഏതെങ്കിലും ഒരു ജൂനിയർ വിശ്വനാഥന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയാലോ. കൊന്നുകളഞ്ഞാൻ? അയ്യടാ, സ്വന്തം കാര്യം ഒന്നിപ്പോ പറയുന്ന കേട്ടില്ലേ. അതൊക്കെ പോട്ടെ, പോയൊരു സ്റ്റൈലും കാപ്പി എടുത്തോ. കോഫി റെഡി. ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. ഇത്രയും നല്ല കാപ്പി എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ എന്റെ ഇന്ദുക്കുട്ടി ഉണ്ടാക്കിയ കഴിച്ചിട്ടുള്ളൂ അല്ലേ? മതി മതി, ഈ വാചകടിയിലെ പണ്ട് ഞാൻ വീണു പോയത്. ഈ തേങ്ങ കല്ലിലല്ല അടിക്കേണ്ടത്, എന്റെ നെഞ്ചത്താ. ഒരു തടൻ ബ്രേക്ക് കൊണ്ടാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് പല ഫ്രോഡുകൾ കാണിച്ച് എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തു. എന്നിട്ട് ഇപ്പൊ ഒരു തേങ്ങയടി. എന്തിന്? തടസ്സങ്ങൾ മാറ്റാനോ? തടസ്സങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. കലക്കും, ഞാൻ എല്ലാം കലക്കും. നോക്ക്, നിങ്ങൾ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. നിന്റെ ഭർത്താവിനെ നിനക്ക് അറിയില്ല അല്ലേ? ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഭർത്താവും പേഴ്സണൽ റെക്കോർഡിൽ അനിയനും. ഇതെവിടത്തെ ന്യായം? ദേ, വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല. ഞാൻ വളരെ മോശമായി പെരുമാറുന്നവളാ, പറഞ്ഞേക്കാം. ഓഹോ, ഇതിനേക്കാളും മോശമായിട്ട് നിനക്ക് പെരുമാറാൻ പറ്റോ? അപ്പൊ എന്നെക്കാളും ചീപ്പാണല്ലോ നീ. നീ ചീപ്പാണെങ്കിൽ നിന്നെക്കാളും പത്തിരട്ടി ചീപ്പാവും ഞാൻ. എന്നെ കാണാം. അയ്യോ, അതെ, പെൺകുട്ടിയല്ല, എന്റെ ഭാര്യയാ. ഞങ്ങൾക്ക് മുല കൊടുക്കുന്ന ഒരു കുഞ്ഞുള്ളതാ. കുഞ്ഞിന് മുല കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ഞാൻ വഴക്ക് പറയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു. വളരെ ഉപകാരം. വരട്ടെ, കാണാം. പോയോ? ഭഗവാനെ, അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കട്ടെ. വിഘ്നേശ്വര, ഇതാരാ? എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമില്ല, ഒരു ജോലി ശരിയാക്കാൻ നടക്കുക. എന്നാലും ആശ എനിക്കിട്ട് അങ്ങനെ പണിയുണ്ടായിരുന്നു. അന്ന് ആ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്തിരുന്ന് പണിയെടുക്കേണ്ടതാ. കൂടുതൽ നമ്പർ ഇടല്ലേ,
ആദ്യം ഭാര്യക്ക് ജോലി ഒപ്പിച്ചു കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് കയറി പറ്റാനുള്ള പണിയല്ലേ? അല്ല, അവര് ഒന്നും പറയണ്ട, ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത്. ഇത് ചെയർമാൻ വന്നിട്ട് അറിയുകയും ചെയ്യാം. ആ, നടക്കട്ടെ. മാഡം ഹസ്ബൻഡ് കാണാൻ വന്നിരിക്കുന്നു. ഏത് ഹസ്ബൻഡ്? ഏത് ഹസ്ബൻഡ് എന്നോ? ഏത് ഹസ്ബൻഡ് എന്നല്ല, എന്റെ ഹസ്ബൻഡോ? എന്താ, എന്ത് വേണം? ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി, അതിന് ലതയോട് ക്ഷമ ചോദിക്കാനാ വന്നത്. ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും മുഖത്തുള്ള ഭാവം ഇടിച്ച് തന്നെ ചമ്മന്തിയാക്കി കളയുന്നുള്ളതാണല്ലോ. ഇഷ്ടത്തല്ലേ മാഡം? യോ, ഒന്ന് പൊതുക്കെ പറ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം, എന്നിട്ടാവും ബാക്കി സംസാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല. ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ. ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം, അല്പ സൗകര്യം കിട്ടിയ ആണുങ്ങളുടെ തലയിൽ കയറിയിരിക്കും. പൊക്കോ, നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും പൊക്കോളാം. വന്നവരും പറഞ്ഞു തൊലിക്ക്. അയ്യോ, അത് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, വളരെ പേഴ്സണൽ കാര്യങ്ങളാ, അല്പ സമയം എടുക്കും. ഇരിക്കും. എന്റെ ഓഫീസിൽ വെച്ചല്ല തന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. വെരി കറക്റ്റ്. എന്നാ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. എന്താ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? ആറു മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല. അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞാ അത് നടപ്പുള്ള കാര്യം തന്നെ. അല്ല, സൗകര്യം പോലെ ശരിയാക്കിയാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. ഏതായാലും നമ്മൾ ഇത്രയും അടുത്തുപോയ സ്ഥിതി. ആരടുത്തു? കൂടുതൽ സ്മാർട്ട് ആവാനൊന്നും നോക്കണ്ട. ദേ, ഓഫീസിൽ വെച്ചായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. തനിക്ക് വട്ട് കളിപ്പിക്കാൻ അത്ര പൊട്ടിപ്പണൊന്നുമല്ല ഞാൻ, അതിന് വേറെ ആളെ നോക്കണം. ഈ ലതയുടെ ഓരോ തമാശ എപ്പോഴെങ്ങനെ. അധികം തമാശയൊന്നും വേണ്ട. ജോലി വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ പിന്നീട് നോക്കാം. ഞാൻ പോവാ. അല്ല, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകാതെ അങ്ങനെ പോയാലെങ്ങനാ? തീരുമാനോ? അല്ല, എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത്. ആണോ എന്നാ ചോദിച്ചത്? അതെ. ഭാരതത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണേ. ഞാൻ പറയുന്നൊന്ന് എതിർക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമല്ലേ മുഖത്ത് നോക്കട്ടെ. ആ, നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സോ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാഡത്തിന്റെ ശമ്പളത്തിന്റെ 50% എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം. ഓക്കെ? സാധ്യമല്ല, നാണമല്ലല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ. ഇത് അതുകൊണ്ടൊന്നും അല്ല, വേറെ വഴിയില്ല. ശരി, 50% ഞാൻ തന്നില്ലെങ്കിൽ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം. മാഡത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കള്ളം പറയുമായിരുന്നു? ഓ ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ? എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. അല്ല മാഡം, ഇനി എമൗണ്ടിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കിൽ ഈ പകുതി എന്നുള്ളത് മൂന്നിലൊന്നാക്കാൻ എനിക്ക് വിരോധമില്ല. എന്തു പറയുന്നു? നാശം പിടിക്കാൻ സമ്മതിച്ചു. എന്നാ കൈ തന്നേ? എന്തിന്? കയ്യിലടിച്ച് സത്യം ചെയ്യാൻ? ദേഹത്ത് തൊട്ടുള്ള സത്യം ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞ പറഞ്ഞതാ. ഒരു മിനിറ്റ് നിന്നെ, ഒരു ചെറിയ ബില്ലുകൂടെ കൊടുക്കാനുണ്ടായിരുന്നു. ഒരു നാരങ്ങ വെള്ളം, ഒരു പ്ലേറ്റ് ബജ്ജി.